ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കേരളയിൽ പദ്ധതിക്കെതിരെയുള്ള പരാതികൾ ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികൾ ഏറ്റുവാങ്ങി. പെരുവാട്ടുംതഴ ചാമുണ്ടിക്കണ്ടി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ എം കെ രാഘവൻ എം പി, എം കെ മുനീർ, പാറക്കൽ അബ്ദുല്ല എന്നിവർ പങ്കെടുത്തു. കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് മുനീർ പറഞ്ഞു. ഇത് അശാസ്ത്രീയമായ ഒരു പദ്ധതി, ആളുകളുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക നേരിട്ട് നിങ്ങൾക്കും ബോധ്യമായതാണല്ലോ. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതും അവർക്ക് നീതി കിട്ടുന്നത് വരെ ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളതും ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ നിർവഹിക്കുന്നത് മാത്രമല്ല, ഇത് ഒരു കാരണവശാലും ആ പാവപ്പെട്ടവരുടെ നെഞ്ചത്തോടെ ഈ പദ്ധതി കൊണ്ടുവരാൻ ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് അറിയിക്കാൻ. ഇതിന് ധാരാളം ബദൽ നിർദ്ദേശങ്ങൾ വന്നതാണ്. അതിനെല്ലാം ഇവർ തൽക്കാലം മാറ്റിവെച്ച് ഇത് ഇവരുടെ ഒരു ഇംഗിതത്തിനനുസരിച്ച് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കുകയാണ്. അതും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കൺസൾട്ടൻസികൾക്ക് തടിച്ചു കൊഴുക്കുന്നതിന് വേണ്ടി മറ്റൊരു പദ്ധതി കൂടി. അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ കൂടി മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ബദൽ പദ്ധതി ഞങ്ങൾ കൊണ്ടുവരും. ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാരുകൾ പിന്മാറണമെന്ന് എം കെ രാഘവനും ആവശ്യപ്പെട്ടു. കേരളത്തിന് മാത്രം റെയിൽവേ ഉണ്ടോ? ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം റെയിൽവേ ലൈനുണ്ടോ? അതൊന്നും അശാസ്ത്രീയമല്ലേ? ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ഡബിൾ ലൈനിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എറണാകുളം വിട്ടാൽ ഏറ്റുമാനൂരും കോട്ടയും അതുപോലെ കുറുപ്പന്തറ ഇവിടെ ഇന്നും ആ ഡബിൾ ലൈൻ ആക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി എടുത്ത് കൊടുത്തില്ല. നിങ്ങൾ ആലോചിക്കണം. ആരാണ് ഉത്തരവാദ? സംസ്ഥാന ഗവൺമെന്റ് അല്ലേ? കോട്ടയ ഗുരുവായൂർ തിരുനാവായ ലൈൻ 16 വർഷമായി ഇന്നും ഏറ്റെടുത്ത് കൊടുത്തില്ല. നിങ്ങൾ ആലോചിക്കണം. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് ആളുകൾ കേരളത്തിൽ വരികയാണ് ശബരിമലയ്ക്ക് പോകാൻ ദർശനത്തിന് വേണ്ടി. എത്ര വർഷമായി ആ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു, എന്നും ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ നിങ്ങൾ ആലോചിക്കണം. പോട്ടെ, മൂന്നാമത് ലൈനിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത് കാസർഗോഡ് അനന്തപുരിലേക്ക് മാത്രമല്ല വിഷയം. 4 മണിക്കൂറിൽ എത്താമെന്ന് പറയുന്നു. എത്ര ശതമാനം ആളുകൾക്ക് അതിന്റെ പ്രയോജനം ആലോചിക്കണം. 1% താഴെയാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഈ പദ്ധതിക്ക് 65,000 കോടിയാണെന്ന് പറയുന്നു. ഇത് അവസാനിക്കുമ്പോൾ 100,000 കോടി 54,000 കോടി ആയിരിക്കും അതിന്റെ അന്തിമ സംഖ്യ. നിങ്ങൾ ആലോചിക്കണം. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളെ ദ്രോഹിക്കാനും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ സമരത്തിന്റെ മുമ്പിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സെന്റിന് 10,000, 12,000 വടകര പെരുവാട്ടുംതഴ പ്രദേശത്ത് സർക്കാർ പ്രഖ്യാപിച്ചത് 1,50,000 രൂപ മാത്രമാണ്. പൊതുജനത്തെ ചൂഷണം ചെയ്യുന്ന പദ്ധതി പിൻവലിക്കണമെന്ന് ജനങ്ങളും ആവശ്യപ്പെട്ടു. കേരളയിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ വരപ്രത്ത് രാമചന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വിബിസി നാസർ സ്വാഗതം പറഞ്ഞു. കോറോത്ത് ബാബു നന്ദി പറഞ്ഞു. മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പൊടിയും ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടേനു. കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടും. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്.
എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.